ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രണ്ട് മൂന്ന് പേരുടെ മെസ്സേജ് പേഴ്സണലി കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ. ഇങ്ങനെ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ് കൊടുക്കേണ്ടത്? ഇതിൽ യെസ് കൊടുക്കണോ അതോ നോ കൊടുക്കണോ? യെസ് കൊടുത്തെന്തെങ്കിലും പറ്റുമോ, നോ കൊടുത്തെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയാണ് ഇവർ എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണുന്നത് ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരുന്നു. എനിക്ക് ആദ്യം സംഭവം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. ഈ ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷനലല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവരാൻ കാരണം, നമ്മൾ യൂട്യൂബേഴ്സ് ഒരുപാട് ടൈപ്പിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു പണി കിട്ടാൻ കൂടുതലും ചാൻസ്. പക്ഷേ ഈ ഒരു പുതിയ പോളിസി അല്ലെങ്കിൽ ഈ ഒരു പുതിയ അപ്ഡേഷൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ പേര് ആൾട്ടേർഡ് കണ്ടൻറ് എന്നാണ്. ഞാൻ അതിൻ്റെ ഡിസ്പ്ലേ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പോൾ ഈ ആൾട്ടേർഡ് കണ്ടൻറ്റിനെ പറ്റിയാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് ആൾട്ടേർഡ് കണ്ടൻറ് എന്നാണ് ഇവിടെയുള്ള മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടൻറ്റ് അതിലുണ്ടോ എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്യും, മോണിറ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് സ്ട്രൈക്കും ബാനും തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കാണ്ട് പോയാലാണ് ഈ വിഷയം. ഈ ഒരു ഓപ്ഷനിൽ അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. ആൾട്ടേർഡ് കണ്ടൻറ്റിൽ എന്തൊക്കെയാണ് അവർ പറയണത്? ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഡു എനി ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടൻറ്റ്. അതിൻ്റെ താഴെ മൂന്ന് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. മെയ്ക്ക് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് ദേ ഡിഡ് ഇൻ സേ ഓർ ഡു. ഇതെന്താ സംഭവിച്ചാൽ, ഒരു യഥാർത്ഥ വ്യക്തിയെ അവർ പറയാത്തതോ ചെയ്യാത്തതോ അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, അവർ പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ AI ആപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമല്ലോ. ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, റൊണാൾഡോൻ്റെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി അത് AI വെച്ച് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, പക്ഷെ ഞാനത് ഒരു റിയൽ വീഡിയോ ആയിട്ടാണ് ആദ്യം മനസ്സിലാക്കിയത്. പിന്നീടാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അതൊരു AI ക്രിയേറ്റഡ് വീഡിയോ ആണെന്ന്. അപ്പോൾ ആൾക്കാർ ഫസ്റ്റ് കാണുമ്പോൾ തെറ്റിദ്ധരിക്കും എന്തായാലും, ഇത് റൊണാൾഡോ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത് ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു ആക്ച്വലി റൊണാൾഡോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. റൊണാൾഡോ മാത്രമല്ല, ആ ഇൻ്റർവ്യൂർ ഉൾപ്പെടെ ഒരു AI ജനറേറ്റഡ് പേഴ്സൺസ് ആയിരുന്നു. നെക്സ്റ്റ് പറയണത് ആൾട്ടേർഡ് ഫൂട്ടേജ് ഓഫ് റിയൽ ഇവൻ്റ് ഓർ പ്ലേസ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ ചെയ്യുവാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്തിരുന്ന് വീഡിയോ ചെയ്തതിനായിട്ട് ആൾക്കാരെ തോന്നിപ്പിക്കും, മനസ്സിലായില്ലേ. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. AI അല്ലാണ്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് മോഡിഫൈ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇത് ആൾട്ടേർഡ് കണ്ടൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതാണ് ഈ ആൾട്ടേർഡ് ഫൂട്ടേജ് ഓഫ് റിയൽ ഇവൻ്റ് ഓർ പ്ലേസ്. ശരിക്കുമുള്ളൊരു സ്ഥലമായിട്ട് തോന്നിക്കേണ്ട രീതിയിൽ നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാലും അത് ഇങ്ങനെയാവും. ഓക്കെ, അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് ഇൻ ആക്ച്വലി ഒക്കർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, AI യൂസ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാത്തൊരു കാര്യം, പക്ഷേ നമുക്ക് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കും ഇത് റിയലി നടന്ന ഒരു കാര്യമായിട്ട്. ഒരുപാട് വീഡിയോസ് അങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് അങ്ങനത്തെ ടൈപ്പിലുള്ള വീഡിയോസ് എന്ന്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ. ഇതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത് യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിട്ട് എന്തെങ്കിലും കാര്യം അതിലുണ്ടെങ്കിൽ നമ്മളിതിന് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ അങ്ങനെയൊന്നുമില്ല, ഇതൊരു റിയൽ വീഡിയോ ആണ് എങ്കിൽ നമ്മൾ ജസ്റ്റ് നോ കൊടുക്കുക, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും നമ്മളിതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണണം. കാരണം ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുണ്ടെന്ന് യൂട്യൂബിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ അപ്ലോഡ് ചെയ്ത വീഡിയോയിന് സ്ട്രൈക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അതിപ്പോൾ വിഷ്വലായിട്ടാണെങ്കിലും അതേപോലെ തന്നെ വോയിസിലൂടെ ആണെങ്കിലും, ഒരു പേഴ്സൺ, ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൺ സംസാരിക്കണതാണ്, അയാൾ സംസാരിക്കുന്ന ശരിക്കുമുള്ള കാര്യമല്ലാണ്ട് നമ്മൾ തന്നെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വോയിസാണ് അതിൻ്റെ ഇടയിൽ കയറ്റി വെക്കുന്നതെങ്കിൽ അതും ഓൾട്ടേഡ് കണ്ടൻറ്റിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ അതും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഈ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ വേറെയും പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ സൗണ്ട് ഇച്ചിരി ബാസ് കൂടിയ സൗണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ലോ വോയിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ വോയിസിന് വരുത്തണം. ഇത് ഒരു ബോർ വോയിസ് അല്ലേ, വോയിസിന് കുറച്ച് ചേഞ്ചസ് വരുത്താമെന്ന രീതിയിലാണെങ്കിലും നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ അണ്ടറിൽ വരും. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക. ഇപ്പോൾ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, റൂൾസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ആ മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസിലുണ്ടെങ്കിൽ നിങ്ങളതിന് യെസ് കൊടുക്കുക. അതിലൊന്നും ഇല്ലെന്നാണ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താമെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക, എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. വേറെ വിഷയമൊന്നും ഇത് നമ്മൾ കാണാനില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ആൾട്ടേഡ് കണ്ടൻറ്റ് എന്നുള്ളൊരു പുതിയ അപ്ഡേഷൻ കൊണ്ട് യൂട്യൂബ് നമ്മളോട് പറയണത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് എന്നാണ് അവർ പറയണത്. ഇൻകേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയോട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.